ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് ആര്യദിനചന്ദ്രൻ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറ്റി വീഡിയോ ഇടാത്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ബിസിനസ്സിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ അടുത്ത് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ റീസണെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആര്യദിനചന്ദ്രൻ. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു. എൻ്റെ അങ്ങോട്ടുള്ള പഠനം കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കായിരുന്നു. ആ സമയത്താണ് എനിക്കിങ്ങനെ ചാനൽ തുടങ്ങാം എന്നുണ്ടായിരുന്നത്. പണ്ട് എനിക്ക് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഉള്ളിൻ്റെ ഒരു ചമ്മൽ ഇതൊക്കെ കാണുമല്ലോ, എനിക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഇട്ടില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നത് ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യ സൂപ്പർ സിംഗ് എന്ന് പറയുന്നിട്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇപ്പോൾ കുറച്ച് ഓഡീഷൻസ് നടക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റാർ സിംഗറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സീഡ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ആക്ച്വലി സീയുടെ ഓഡീഷൻസ് നടക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. ടി വി ഉണ്ട്, പക്ഷെ നമ്മൾ എന്താ പറയുക, കണക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഈ ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണുന്ന ഉച്ചയ്ക്കാണ്. അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു ഓഡീഷൻ, അത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഷോ പോകാൻ പറ്റിയില്ലല്ലോ. അത് സി കേരളത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നിന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു ആലപ്പുഴയിൽ ഓഡീഷൻ ഉണ്ടെന്നും. ഞാൻ പോകാനായിട്ട് രാവിലെയൊക്കെ റെഡിയാ നിന്നപ്പോഴത്തേക്ക് ഫുള്ള് മഴ, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അതും പോകാൻ പറ്റാൻ ഞാൻ ഭയങ്കര സങ്കടമൊക്കെ ആയി. പിന്നെ അടുത്ത ദിവസം ഞാൻ എന്തോ ഇങ്ങനെ രാത്രി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ജീവച്ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെർമെയ്ഡിൽ വരുന്നുണ്ട്, ഓഡീഷൻ ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ പിന്നെ ഞാനും അച്ഛനും കൂടെ രാവിലെ പോയി പാടി. അങ്ങനെ ഫസ്റ്റ് ഓഡീഷൻ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം എല്ലാ ജില്ലകളിലും ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 4600 പേരോളം ഓഡീഷൻ ഉണ്ടായിരുന്നു സീഡ്. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്രയും പേരുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഓഡീഷനിലേക്ക് എനിക്ക് സെലക്ട് ആയി, പോയി പാടി. അതിലും കിട്ടി, മെഗാ ഓഡീഷനിലേക്ക് സെലക്ട് ആയി. ടോപ്പ് 35 നമ്മൾ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു, ഞാൻ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും നല്ല കാര്യം വന്നാലും ഒരു തടസ്സം കാണും, എപ്പോഴും അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, പക്ഷെ കുഴപ്പമില്ലായിരുന്നു എനിക്ക് ആ ഒരു എന്താ പറയുക, കുറച്ച് ദിവസം നമുക്ക് എന്താ പറയുക, ജൂറീസ് നമ്മൾ ട്രെയിനിങ് ഒക്കെ തരും, നമ്മളെങ്ങനെ പാടണം, എങ്ങനെ മൈക്ക് പിടിക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എനിക്കത് ഭയങ്കര വർത്തായിട്ടുള്ള, ഞാൻ അതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം. കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരു വോക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി പഠിക്കുക എന്ന് പറയുന്നത് നടന്നിട്ടില്ലടാ, അതാണ്. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്കത് അങ്ങനെ കിട്ടുന്ന ഒരിതല്ലേ. പിന്നെ അത്രയും ജൂറീസ് നമുക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മളെ തന്നെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഞാൻ അതിനാണ് കൂടുതൽ വാല്യൂ കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ പോയി പാടി. എല്ലാവരും ഒന്നിനൊന്നിനെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ. നമ്മൾ ഈ ടോപ്പ് 35 വന്നത് 4600 പേരിൽ നിന്നാണ്. നമ്മളെല്ലാവരും ഇപ്പം ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ പോയി പാടി. അപ്പം ആദ്യമേ എനിക്ക് കിട്ടിയ പാട്ടിൽ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു പാട്ട് ഞാൻ പാടുന്ന കേട്ടിട്ട് അത് കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ സെലക്ട് ആയി. അപ്പം ഷൂട്ടിന്, അത് നമ്മുടെ ഫൈനൽ ഷൂട്ടിന് 3 ദിവസം മുന്നേ എനിക്ക് കോൾഡായി. എപ്പോഴും ഉള്ളതാ, കോൾഡായി. കോൾഡായി കഴിഞ്ഞിട്ട് സാധാരണ അത് വന്ന് ഒരുവിധം നമുക്കൊരു കൺട്രോളിൽ നിൽക്കുന്ന, പക്ഷെ ഒട്ടും കൺട്രോളിൽ നിന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അടുത്ത ദിവസം ഇതിന് പോകാൻ വേണം. അങ്ങനെ ഒബ്സർവേഷനിൽ കിടന്നിട്ട് മറ്റേ ആവി പിടിക്കുന്ന സംഭവം അത് തന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. എത്ര പേടിയാണ് ഇഞ്ചക്ഷൻ, പക്ഷെ എനിക്ക് പാടണം, എങ്ങനെയെങ്കിലും പാടണം, ആ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അടുത്ത ദിവസം പോയപ്പോഴും എനിക്ക് തീരെ വയ്യ. പക്ഷെ ഈ ട്രാവൽ ചെയ്ത് വന്നും പോയി അങ്ങനെ നിൽക്കല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിക്കലി നല്ലപോലെ വീക്കായിട്ടുണ്ടായിരുന്നു. ഷുഡയുടെ തലേന്നായപ്പോൾ എനിക്ക് നല്ലപോലെ കൂടിയിട്ട് എനിക്ക് ചുമ വന്നിട്ടുണ്ടായിരുന്നു. അതുവരെ എനിക്കിങ്ങനെ കോൾഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് അസാധ്യമായിട്ട് ഇങ്ങനെ അസാധ്യമൊന്നു എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് നമുക്ക് മൂക്കൊലിപ്പം എനിക്ക് ഒരു ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു. സെട്രസും കഴിക്കുന്നുണ്ട്, ഡോളോ കഴിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ തന്നത് രാവിലെ രാത്രി സെട്രസ്, 3 നേരം ഡോളോ, 650 അങ്ങനെ കഴിച്ച്. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ഗുളികകളുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല. എനിക്ക് ആ ഒരു ശബ്ദം അങ്ങ് കടുത്തുപോയി, മനസ്സിലായി, എൻ്റെ സൗണ്ട് മാറിപ്പോയി. എന്നിട്ട് അന്ന് അത് ഷൂട്ടിൻ്റെ തലേദിവസം രാത്രിയായപ്പോൾ എനിക്ക് ചുമ തുടങ്ങി. ചുമച്ചപ്പം ത്രോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വന്നു. തുമ്മി കഴിഞ്ഞപ്പോൾ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നു. കാരണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെയിൻ ആയി പോയിട്ടുണ്ടായിരുന്നു. ആ അപ്പം ഞാൻ അറിയുന്നത്, ഞാൻ അമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞോട്ടെ എൻ്റെ പേരൻസ് രണ്ടുപേരും വരണം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മ വരണമല്ലോ, അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. പെട്ടെന്ന് അമ്മമ്മ ഇങ്ങനെ കഴിഞ്ഞു വീണു. അമ്മമ്മയെ നമ്മൾ നേരെ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അമ്മമ്മയ്ക്ക് അറ്റാക്കാണോ എന്ന് ഡൗട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് അമ്മമ്മ നേരെ വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിൽ വരുന്നത്. മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് എല്ലായിടത്തും കൂടെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ എനിക്കറിയത്തില്ല എന്താണ്.
എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളെന്താ പറയാ, ഓഡിഷൻസിന് അന്ന് രാവിലെ വിളിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇരുന്നിരുന്നിരുന്നു. പക്ഷെ വിളിച്ചപ്പോൾ എന്നെ രാത്രി ഒരു 10:30 ആ സമയത്താണ് ഞാൻ പാടാൻ കയറുന്നത്. അപ്പോഴത്തേക്ക് ഫുള്ള് നമ്മുടെ അറ്റ്മോസ്ഫിയറും നല്ല കോൾഡായി, മഴയൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല കോൾഡായി. അപ്പോഴത്തേക്ക് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ തുടങ്ങി. പിന്നെ നമ്മൾ പാടാൻ കയറുന്ന ഫ്ലോർ എല്ലാവർക്കും അറിയാലോ നല്ല AC ആണ്. അപ്പം അതും കൂടെ ആയപ്പോൾ എനിക്ക് ചെവി ഫുള്ള് അടച്ചു. അപ്പം ഞാനിങ്ങനെ നിന്നിട്ട് പാടാനായിട്ട് കയറിയിട്ടേക്കാണ്. ഞാനിങ്ങനെ നോക്കി, നമ്മുടെ പിച്ചൊക്കെ നമ്മളൊന്ന് നോക്കും, പാടുന്ന സ്കെയിലൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി, ഏകദേശം എനിക്ക് കേൾക്കാം, അത്യാവശ്യം കേൾക്കാം. എന്നാലും നല്ലപോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കില്ല, അങ്ങനെയല്ല എനിക്ക് കേൾക്കുന്നത്, ഒരു അടഞ്ഞ രീതിയിലാണ് എനിക്ക് കേൾക്കുന്നത്. അങ്ങനെ പാടി. എൻ്റെ അപ്പോഴത്തെ ആ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലപോലെ ഞാൻ പാടി, എനിക്കതേ പറയാൻ പറ്റും. കാരണം സാധാരണ ഞാൻ പാടുന്ന പോലെ അത്ര വന്നില്ലെങ്കിൽ കൂടെ ഈ തൊണ്ടയിൽ നിന്ന് ബ്ലഡ് വന്നതുകൊണ്ട് ഫുൾ എനിക്കിങ്ങനെ നീറാണ്. അപ്പം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ വിചാരിച്ചാലും നല്ലപോലെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെയാണ് കമൻസ് പറഞ്ഞതാണ് സുജാത ആൻറ്റി ഇങ്ങനെ പറഞ്ഞത്, എന്താ പറയുക, പാടുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക്, ഇതാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയായിരുന്നു, നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു എൻ്റെ ഒരു കാര്യം. കാരണം എൻ്റെ സൗണ്ട് അത്രയും പോയിട്ടുണ്ടായിരുന്നു, വയ്യായിരുന്നു. ACയിലും കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അത്യാവശ്യം നല്ലപോലെ അടഞ്ഞിരിക്കായിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ നല്ലപോലെ ചെയ്തു. അതുകൊണ്ട് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും വേറെ സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുമോ? നമുക്ക് ഒരാള് പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇത് രണ്ടു മൂന്ന് പേരിരുന്നിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്ര കൂടി ബെറ്റർ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് എന്റെ ലൈഫിൽ എനിക്ക് എന്ന് കൊണ്ട് നടക്കാൻ പറ്റുന്ന അത്രയും വാല്യൂ ഉള്ള കുറെ കാര്യങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ എനിക്ക് അത്രയും നല്ല കുറേ മ്യൂസീഷ്യൻസിനെ, കുറേ നല്ല സിംഗേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ അവരടുത്തു നിന്ന് എനിക്ക് കോൾഡായ ഉണ്ട്, വേറെ ആർക്കും വരരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി ഒരു മൂലക്ക് ഇരിക്കായിരുന്നു. അധികം അങ്ങനെ ആരുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും ഞാൻ പോയില്ല, അത് വേറൊരു കാര്യം. പിന്നെ എനിക്കോ മര്യാദയ്ക്ക് പാടാൻ പറ്റില്ല കോൾഡ് വന്നിട്ട്. ഞാൻ കാരണം വേറൊരു കുട്ടിയും കൂടെ കോൾഡ് ആയിട്ട് പാടാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമാവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ മാറി ഇരിക്കുകയായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള കുറച്ച് ആളുകളെ, നല്ല കുറേ സിംഗേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. സീല് പാടിയതിൻ്റെ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നമ്മുടെ വീട്ടിൽ TV ഇല്ലടാ. അപ്പം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ പാടിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. ടെലികാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന എപ്പിസോഡ്, എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആപ്പിൽ നോക്കി, ആപ്പിൽ നമ്മുടെ അങ്ങനെ കാണിച്ചിട്ടില്ല, ഇന്ന അവരുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, വെയിറ്റിംഗ് ലിസ്റ്റ് ആരും കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. വിഷ്വൽസ് ഒന്നും ഇല്ല, പക്ഷെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാട്ടോ. കാണാം, എൻ്റെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ പാടാൻ കയറുന്നതിന് വേണ്ടി ഒരു വലിയ ചവ്വലും ഒരു ടിഷ്യൂ പേപ്പറും പിടിച്ചിട്ടാണ് കയറാൻ നിർത്തുക. അപ്പോൾ ആ ചേച്ചിനടുത്ത് ചോദിച്ചു, നമ്മുടെ ക്രൂവിൽ നിന്ന് ചേച്ചി ചോദിച്ചു, എടാ ടവൽ വേണമെന്ന് ചോദിച്ചു. ഞാൻ ടവൽ അവിടെ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറും കൊണ്ടു കയറി. കാരണം അമ്മ അതിൽ എനിക്ക് മൂക്കടച്ചിട്ട് ഇങ്ങനെ ഒരേ സമയം ഇപ്പുറത്തെ സൈഡിലെ മൂക്ക് എനിക്ക് അടഞ്ഞിരിക്കുകയാണ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്കിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ, തൊണ്ട ബ്ലഡ് വന്നിട്ടുള്ള സീൻ, ചെവി അടഞ്ഞിരിക്കുന്നു, നല്ല സുഖമായിരുന്നു. പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബോഡി ഇങ്ങനെ എന്താ പറയുക, ചൂട് മാറിയിട്ട് ഇങ്ങനെ തണുപ്പായി വരുമ്പോൾ നമുക്കിങ്ങനെ ഷിവർ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റേജിൽ പാടാൻ കയറുന്നതിന് മുന്നേ ആ ACയിലോട്ട്, അതായത് നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അടുത്തതിലോട്ട് വരുവാണ്, കുറച്ചുകൂടി തണുപ്പിലോട്ട് ഇങ്ങനെ വരുവാണല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കണം, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം അത്ര നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പാണ്. വാ ഡ്രൈ ആവും, നമ്മുടെ എന്താ പറയുക, സലൈവ ഒന്നും വരില്ല പാടാൻ കയറുമ്പോഴത്തേക്ക്, അത്രയ്ക്ക് ഡ്രൈ ആവും ACയിൽ നിൽക്കുമ്പോൾ. കുഞ്ഞിലേക്ക് ഞാൻ കറക്റ്റ് ചിട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം രാവിലെ അച്ഛനത് ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ ഒരു 4.5 വയസ്സ് തൊട്ട് ഞാനൊരു 10th+1 വരെയൊക്കെ കണ്ടിന്യൂസ് രാവിലെ എഴുന്നേറ്റിട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നിപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും പാടുന്നുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ പാടും. അങ്ങനെ സരിഗമപ്പ പോലെ റിയാലിറ്റി ഷോയിൽ top 35 വരെ എത്താൻ പറ്റി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. കിട്ടുന്നോ കിട്ടിയില്ലേ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് നമ്മൾ ആ ഒരു 100 സെക്കൻഡിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് പോലെ ഇരിക്കും. പിന്നെ പനിയൊക്കെ വന്ന് എന്നെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതല്ല, പക്ഷേ ആ ഒരു ഫ്ലോർ വരെ എത്താൻ പറ്റുന്ന പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ പാർട്ടിസിപ്പേഷൻ, അതാണ് ഞാൻ അവിടെ നോക്കുന്നത്, വേറൊന്നുമല്ല. പാർട്ടിസിപ്പേഷൻ, ആ പാർട്ടിസിപ്പേഷന് പോകുന്ന ആ ഒരു ജേണിയിൽ ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുള്ള നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഏറ്റവും കൂടുതൽ ട്രഷർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റില്ല. എനിക്ക് ഫസ്റ്റ് സീസണിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് season 2 കിട്ടി. season 2 കൊണ്ട് ശരിക്കുമ്പോൾ തീരത്തില്ലല്ലോ, season 3 വരും, 4 വരും, അങ്ങനെ വരും. കിട്ടുന്നവരെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ അവിടെ തോറ്റു പോകുന്നില്ല. എനിക്കിപ്പം കിട്ടി കുറച്ച് ദിവസത്തെ ആ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ട്രെയിനിങ് ആയിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പം പഠിച്ച് കുറേ ബെറ്റർ ആക്കിയിട്ട് അടുത്ത സീസണിൽ പോകും നമ്മൾ, അത്രേ ഉള്ളൂ. തോറ്റു കൊടുക്കത്തില്ല, നമ്മൾ പോവും, എന്തായാലും പോവും. എനിക്ക് പാടണം എന്ന അധികമായി ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഫ്ലോറാണ്. കാരണം ഒരാൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് പേരാണ് നമ്മളെ ട്രെയിനിങ് ചെയ്യാനായിട്ട്. അപ്പം അത്രയും നമ്മൾ നല്ല പോളിഷ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, ഇങ്ങറ്റം വരെ വന്നിട്ട് വീണ് പോകാൻ പറയത്തില്ല, അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് പറ്റിയത്. പക്ഷെ കുഴപ്പമില്ല, അടുത്ത സീസൺ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സീസണിൽ എന്തായാലും കിട്ടുന്നവരെ ഞാൻ പോകും, അതെനിക്ക് ഉറപ്പാണ്.
അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടുന്നതാണ്, ലോങ് വീഡിയോ ഇടും, ഷോർട്സ് ഇടും. അതിനുള്ള പണിയെടുക്കാനായിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം നല്ലപോലെ ബെറ്ററായി, എൻ്റെ മെൻ്റൽ ഹെൽത്ത് അതേപോലെ എൻ്റെ ഫിസിക്കൽ ഹെൽത്തൊക്കെ നല്ലപോലെ ബെറ്ററായി. ഒരുവിധം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി. അമ്മമ്മ എന്തോ ഭാഗ്യത്തിന് സേഫായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. കുഴപ്പം വേറെ ഒന്നുമില്ല. അറ്റാക്ക് ആയിരുന്നു കേട്ടോ അമ്മമ്മയ്ക്ക്, പക്ഷെ അമ്മമ്മ ഒരുവിധമൊക്കെ ഹെൽത്ത് റിക്കവറായി ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. പിന്നെന്താ, നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ എല്ലാം കണ്ടിന്യൂസ് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.